സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം നിരർത്ഥകമാണ്. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ചിന്തകർക്കും നമ്മുടെ സമൂഹം നൽകുന്ന സ്വാതന്ത്ര്യമാണ് മാനസികമായി നാം എത്ര സ്വതന്ത്രരാണ് എന്ന് തെളിയിക്കുക. നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ലാത്ത ചിന്തകൾക്ക് വളരാൻ ഈ സമൂഹത്തിൽ സാധിക്കുന്നുണ്ടോ? ഫ്രീ തോട്ട് ഓർ പ്രീ തോട്ട്? ചിന്തകൾ ചിന്തകൾ ചിന്തകളായിരുന്നു ഉറവിടം എല്ലാ ആശയങ്ങളുടെയും. ചിന്തകൾ ചങ്ങലകളില്ലാതെ ചിറകു വിരിച്ചപ്പോഴാണ് സാഹിത്യവും സംഗീതവും എല്ലാം ഉണ്ടായത്. സ്വതന്ത്രരായ ചിന്തകർ നമുക്കുണ്ട്. ഒന്നുകിൽ വലതുപക്ഷം, അല്ലെങ്കിൽ ഇടതുപക്ഷം. പക്ഷമില്ലാത്ത ചിന്തകരെ എവിടെ കിട്ടും? ചിന്തകൾക്ക് വിലങ്ങണിയിക്കുന്നവർ ആരാണ്? വിലക്കുകൾ ചിന്തകൾക്ക് തടവറ തീർക്കുന്നുണ്ടോ? ചിന്തകളെ സ്വതന്ത്രമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചിന്തിക്കാം. ഈ വിഷയത്തിൽ ചർച്ചയിൽ ചേരുന്നത് എഴുത്തിൻ്റെയും കലയുടെയും രംഗത്തുനിന്ന് കേരളത്തിന് കണ്ടെടുക്കാവുന്ന മൂന്ന് പ്രതിഭകളാണ്. ആമുഖം ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയ സാഹിത്യകാരൻ ശ്രീ എം മുകുന്ദൻ, ദ ഐവറി ത്രോൺ, റിബൽ സുൽത്താൻസ്, ദ ഡെക്കാൻ ഫ്രം ഖിൽജി ടു ശിവജി എന്നീ പ്രശസ്ത പുസ്തകങ്ങളുടെ രചയിതാവായ യുവ ചരിത്ര ഗവേഷകൻ ശ്രീ മനു എസ് പിള്ള, അഭിനേത്രിയും WCC അംഗവുമായ പത്മപ്രിയ എന്നിവർ, സെഷൻ ആങ്കർ ചെയ്യുന്നത് പ്രമോദ് രാമൻ, എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. സ്വതന്ത്ര ചിന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനി കൂടുതൽ നാം പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. നമുക്ക് നേരിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്കും സംവാദത്തിലേക്കും കടക്കാമെന്ന് തോന്നുന്നു. ആദ്യം ശ്രീ മുകുന്ദൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നമുക്കിടയിൽ നടക്കാറുണ്ട്. പക്ഷെ ഏറ്റവും അനിവാര്യമായൊരു കാര്യം, സ്വതന്ത്രമായി ചിന്തിക്കാൻ, ആ ചിന്ത അവതരിപ്പിക്കാൻ ആളുകൾ തയ്യാറാവുക എന്നതാണ്. എത്ര കണ്ട് നമ്മുടെ സമൂഹത്തിൽ അതിന് തയ്യാറായി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് താങ്കൾ കാണുന്നത്? ഈ നമ്മൾ ചിന്തയെക്കുറിച്ച്, സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് പറയുമ്പോഴും പിന്നെ എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്, അത് നമ്മൾ നിർവചിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? അപ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എത്രയോ കാലമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സാർത്രിൻ്റെ നിർവചനമാണ്. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞത്, നമ്മളെല്ലാവരും സ്വതന്ത്രരാണോ? എല്ലാവരും, ഓൾ ഓഫ് അസ് വി ആർ ഫ്രീ. പക്ഷേ ഈ ഫ്രീഡം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്, എങ്ങനെ ഏതവസരത്തിൽ പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ വി ഫേസ് എ ചോയ്സ്. നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സാണ് വളരെ പ്രധാനം. വി ആർ ബോൺ ഫ്രീ, പക്ഷേ ഈ ഫ്രീഡം നമ്മൾ എക്സർസൈസ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മളൊരു ചോയ്സ് സ്വീകരിക്കണം. ആ ചോയ്സാണ് വളരെ പ്രധാനം. അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ നടത്തുമ്പോൾ അതിന് കോൺസിക്വൻസസ് ഉണ്ട്, പ്രത്യാഘാതങ്ങൾ. അതാണ് നമ്മളെ പിന്നെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നത് പിന്തിരിപ്പിക്കുന്നത്. അവർ ഫിയർ. അതെ, അല്ല, ഇപ്പോൾ ബോബ് മാർലി പാടിയിട്ടുണ്ട്, ഇമാനിസിപ്പേറ്റ് യുവർസെൽഫ് ഫ്രം മെന്റൽ സ്ലേവറി, നൺ ബട്ട് ഔസെൽഫ്സ് ക്യാൻ ഫ്രീ അവർ മൈൻഡ്സ്. സോ അതായത് ഒരാൾ തന്നെയാണ് അയാളുടെ ചിന്തയെ തീരുമാനിക്കുന്നതും ചിന്തയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും ഒക്കെ. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാനസിക നിലയിലേക്ക് വരാൻ കഴിയും, അല്ലെങ്കിൽ വരുന്നതിന് തടസ്സം നിൽക്കുന്നത് സമൂഹം തന്നെയായിരിക്കുമെന്നാണോ ശ്രീ മുകുന്ദൻ പറയുന്നത്? നമ്മളിപ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ പഴയകാലത്ത് നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് വന്നിരുന്നത്. നമ്മൾ തനിയെ നടക്കുന്നു, ലോകം ചെറുതാണ്. ഇപ്പം ശങ്കരാചാര്യർ നമുക്ക് നോക്കാം, അദ്വൈതം, അദ്ദേഹം ഈ ചിന്തകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് തനിയെ നടന്നുകൊണ്ടാണ്, ഏകാന്തതയിൽ നടന്നുകൊണ്ടാണ്. സോ തോട്ട്സ് ആർ കമ്മിങ് ഫ്രം വിതിൻ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങളുണ്ട്,
പിന്നെ ടി വി ഉണ്ട്, പിന്നെ റേഡിയോ ഉണ്ട്, സിനിമയുണ്ട്, പത്രങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ പുറത്തുനിന്ന് വരുന്നു. അപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്നു ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ഐഡിയാസ് വരികയാണ്. ഐഡിയാസ് നമ്മളിവിടെ ഒരു പ്രവാഹമാണ്, കൺഫ്ലിക്റ്റിംഗ് ഐഡിയാസും. അപ്പോൾ ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ഈ ഐഡിയകൾ നമ്മളിലേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിയാതെയാവുന്നു. പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് കൂടി ശാന്തമായി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോയ്സ് ഉണ്ട്. ഈ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ആശയങ്ങൾ ഏതാണ് പുരോഗമനപരം, ഏതാണ് പ്രതിലോമം എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു കഴിവും ഒരു ചോയ്സ് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. ഉറപ്പായിട്ടും പത്മപ്രിയ, അതായത് നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്ത വിധം നമുക്ക് ഒരു ഇൻഫർമേഷൻ ഫ്ലോ അല്ലെങ്കിൽ ഐഡിയ ഫ്ലോ നിലനിൽക്കുന്നു. അപ്പം അതിനിടയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചിന്ത നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തോട്ട് ഐഡിയാസ് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? കാരണം നമുക്ക് ചുറ്റും അത്രയധികം തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇങ്ങനെ വന്ന് കുമിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ സാധാരണ നിലയിൽ ഈ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഒരാളുടെ സ്വന്തമായ ചിന്ത പുറത്തേക്ക് വരാത്തത്? Firstly, I feel if free thought itself varunu korcha the clarify namal cheyana avashyamundu, because when you're talking about free thought you're also assuming that the person is detached from the, I mean free will and or a theory leana where they say that you're a combination of nature and nurture. In nature nurture theory nu parna you're a combination, basically nature means your genetics, your constitution as an individual, and then what is it that your environment around you gives you to evolve you as an individual. And it is a serious point of concern personally for me that while you cannot, maybe you can do a lot of things through genetics like Siddharth Mukherjee says, what is it that we can do as individuals and as institutions in trying to nurture an environment that promotes free thought? ഈ ഫ്രീ തോട്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഐ ഷുഡ് ബി അവേ ഫ്രം ദ ഡോഗ്മ ഓഫ് മൈ ഓൺ പേഴ്സണൽ ചോയ്സ്, മൈ പേഴ്സണൽ പാഷൻസ് ഓർ ഓർത്തഡോക്സി, ആൻഡ് ബി ഏബിൾ ടു ബേസ്ഡ് ഓൺ ലോജിക് ആൻഡ് റാഷണൽ ബി ഏബിൾ ടു മേക്ക് എ സിൻസിയർ ചോയ്സ് ഓൺ വാട്ട് ഐ ബിലീവ് ഇസ് എ ട്രൂത്ത്. ആൻഡ് ഈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇസ് നോട്ട് നെസസറിലി അബ്സല്യൂട്ട്, ഇറ്റ് കുഡ് ബി റിലേറ്റീവ്. ബട്ട് ഐ മീൻ ദ വേ ഐ തിങ്ക് ആർ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഓഫ് അങ്ങനത്തെ ഒരു തോട്ട് ആൻഡ് പ്രോസസ്സേ ഇല്ല. You know, you get into an institution at the, you know, when you're a child and you're told what to read, not how to read. You're only told to consume information, but you're not told how to critically evaluate a particular piece of information. And these things really impact the way you, once you have the option of choices irkumbo nammal enganaana nammalde free will implicate cheyan pattum anganathu oru bayangara. So like for example in Facebook, right, I find it very disruptive that എനിക്ക് വാട്സാപ്പിൽ ഒരു കോൺടാക്ട് വരും, അരമണി നേരത്ത് ദേ വിൽ സേ ദാറ്റ് വുഡ് യു, ദിസ് ഇസ് എ സജസ്റ്റഡ് ഫ്രണ്ട്. ആൻഡ് വെൻ ദിസ് ഇൻഫർമേഷൻ ബിക്കംസ് ആൻ ഓവർലോഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ദ ക്രിട്ടിക്കൽ കേപ്പബിലിറ്റി ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ, ഐ ഡോ നോ, ഐ സ്റ്റോപ്പ് തിങ്കിങ്, ഐ ബിക്കം ലേസി ആസ് എൻ ഇൻഡിവിജ്വൽ. ആൻഡ് ദിസ് ഫ്രം മേക്കിംഗ് എ ചോയ്സ് ഓഫ് ഹൂ ഷുഡ് ബി മൈ ഫേസ്ബുക്ക് ഫ്രണ്ട് ടു ഹൂ ഷുഡ് ബി മൈ എലക്റ്റഡ് പാർട്ടി ഹൂ ഡിസൈഡ്സ് ടു ഗവേൺ മീ, ആൻഡ് വി ആർ സീയിങ് ദാറ്റ് ടുഡേ. അല്ലെ നമ്മൾ whatever has happened in the American elections today, and I think it's a reflective of the fact that there is a lack of critical thinking in the way institutions and education delivers to us, and that automatically robs away the opportunity to have conversations like this. And I think avadana ulla nammude lapse. Okay Manu, adayathu namukku critical thinking ilekku varan kediyatha vidha ചോയ്സാണ്, നമുക്ക് ചില ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനോ നമ്മുടെ ആശയം അവതരിപ്പിക്കാനോ ഉള്ള ഓപ്ഷൻ അല്ല ഉള്ളത്. നിലവിൽ നമുക്ക് ബ്രാക്കറ്റിൽ കുറേ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നു, അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്ന നിലയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംവിധാനങ്ങളാകെ എന്ന് തോന്നുന്നുണ്ട് മനു. മലയാളത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ എല്ലാം കൂടി എൻ്റെ ആലോചനകളെ കൊഴിഞ്ഞു പോകും, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇംഗ്ലീഷിൽ പറയാം. ടു പിക്ക് അപ്പ് ഫ്രം വാട്ട് പത്മപ്രിയ വാസ് സേയിങ്, ഫ്രീ തോട്ട് ഇസ് നോട്ട് ആൻ അബ്സല്യൂട്ട് ലിവ്ഡ് റിയാലിറ്റി, ഇറ്റ്സ് ആൻ ആസ്പിറേഷൻ, ഇറ്റ്സ് എ ഗോൾ. ദ
The closest analogy is equality, because equality in the parayunnathum ഏറ്റവും ഇഗാലിറ്റേറിയൻ കൺട്രീസ് വേൾഡ്സ് ബെസ്റ്റ് ഡെമോക്രസീസ് വെൽത്തിയസ്റ്റ് കൺട്രീസ് ആണെങ്കിലും സോഷ്യലിസ്റ്റ് കൺട്രി ആണെങ്കിലും ഇക്വാളിറ്റി ഒരു എല്ലായിടത്തും ഇൻഇക്വാളിറ്റി ഉണ്ട്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്രി. ചിലയിടത്ത് ഇൻഇക്വാളിറ്റി ഈസ് വെരി സ്റ്റാർക്ക് ആൻഡ് നേക്കഡ്, ഫോർ എക്സാമ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ആ കൺട്രി. ചിലയിടത്ത് ഇൻഇക്വാളിറ്റി ഈസ് മച്ച് മോർ സട്ടിൽ. സോ ഈവൻ ഇൻ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വെസ്റ്റേൺ കൺട്രീസ് വിമൻ ആർ സ്റ്റിൽ അൺഈക്വൽ. അപ്പം അതുപോലെയാണ് ഫ്രീ തോട്ട്. ഇപ്പം പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പോലെയാണെന്ന്. നമ്മൾ ജനിക്കുമ്പം നാല് വരയ്ക്കകത്താണ് നമ്മൾ കിടക്കുന്നത്. അത് ചിലപ്പം ഒരു സൈഡിൽ നിന്ന് എഥിക്കൽ കൺസ്ട്രെയിൻസ് കാണും, കൾച്ചറൽ കൺസ്ട്രെയിൻസ് കാണും. സോ അവർ ഓപ്ഷൻ ഇസ് ഡു വി ലിവ് ഇൻ എ സ്മോൾ ബോക്സ് ഓർ ഡു വി ട്രൈ ആൻഡ് എക്സ്പാൻഡ് ദാറ്റ് ബോക്സ് ടു ദി എക്സ്റ്റെൻഡ് പോസിബിൾ. സോ വെൻ എ കൺട്രി ഓർ വെൻ എ കൾച്ചർ ഈസ് ഇൻ എ പൊസിഷൻ ഓഫ് കോൺഫിഡൻസ് ദ ബോക്സ് ടെൻസ് ടു വൈഡൻ. അപ്പം നമുക്ക് അതിനകത്ത് കുറേ സ്പേസ് കിട്ടും, കുറേ ആലോചിക്കാനുള്ള കഴിവ് കിട്ടും, കുറേ ഫ്രീഡംസ് കിട്ടും. When a society is going through a period of insecurity, the box starts shrinking. Appo nammal pinneyum agathottu nokkum, we again go back to nativist impulses. Appo ee freedom of thought nu parayunnathu, it's a question of how large your box is, how far you are pushing that box, and how many walls you are breaking down, either to rise above the box or to expand the box. Aa box churukki kondu varan namukku adinu porathu chila shaktikal pravartikkunnathu, chila forces, chila organized ഗ്രൂപ്സ്. അതാണ്, അതായത് ഒരാൾ സ്വന്തമായ ഒരു അഭിപ്രായം പുറത്തു പറയാനോ അല്ലെങ്കിൽ ആ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിൽ ഉറച്ചു നിൽക്കാനോ ഒരാൾ ശ്രമിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾ ഒറ്റപ്പെടുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ഈ ബോക്സിനെ നമുക്ക് ചുരുക്കി കൊണ്ടുവരുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ പോകാനുള്ള കാരണം എന്താണ് മനുവിൻ്റെ? അതിന് രണ്ട് ലെവലുണ്ട്. ഒരു ലെവലിൽ ദേർ ആർ ഓൾവേസ് ഗോയിങ് ടു ബി കൺസ്ട്രെയിൻസ്. ഇപ്പോൾ എഥിക്കലി എന്ന് പറഞ്ഞാൽ ഫ്രീ തോട്ട് ഇസ് നോട്ട് എ ലൈസൻസ് ടു ഹാവ് ഫ്രീ തോട്ട്സ് അബൌട്ട് ജെനോസൈഡ്. അതൊരു എത്തിക്കൽ ലെവൽ വരെ നമുക്ക് ഫ്രീ തോട്ട് ഇസ് പോസിബിൾ, ആഫ്റ്റർ വിച്ച് ദേർസ് എൻ എത്തിക്കൽ ബാരിയർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ദർ ആർ ടൈംസ് വെൻ സേ എ ഗവൺമെൻറ് ഓർ സേ എൻ ഐഡിയോളജി ഒരു ഡോമിനൻ്റ് മൂഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എല്ലാവരും ഇങ്ങനെ ഹാമർ ചെയ്ത് ഈ ഒരു ലൈനിലേ ആലോചിക്കാൻ പറ്റുള്ളൂ, ഈ ഒരു കുപ്പായം ഇടാൻ പറ്റുള്ളൂ, ഇങ്ങനെ മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഭക്ഷണമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് എ വെരി കോൺഷ്യസ് ഡെലിബറേറ്റ് ക്ലോസിങ് ഓഫ് ദ മൈൻഡ്. That is a completely different phenomenon, and that can be challenged, that can be questioned, and that should be vigorously questioned. Appo inna there is a climate that does, you know, limit things you can say. Ippa ende randamathe pusthathine patti parnu Rebel Sultans, adinathu James Lane nu parnu oru controversial scholar ende bibliography il undayirunnu. Appo velliya oru scholar ende manuscript vaichittu ennodu parnu idu veno iyalde peru thanne vanna, you would have never know, Maharashtra il aarengilum desham vannu എന്തോ ബുക്കിനെ ബേൺ ചെയ്യുവോ തല്ലാൻ വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു സീനിയർ സ്കോളർ, ഒരു ഒരു സ്റ്റാൻഡിങ് ഉള്ള ഒരാൾ വരെ എന്നോട് നോക്കി അയാളുടെ പേര് എൻ്റെ നോട്ട്സിൽ പോലും വരുന്നത് എനിക്ക് കുഴപ്പമെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഈസ് എ ജനറൽ പോഷനല്ല, ഒരു ഫിയർ. അതെ, അതൊരു പുതിയ പ്രതിഭാസമല്ലേ? അത് ഒരു പഴയ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഇല്ലാതിരുന്ന ഒരു ഫിനോമിനനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ, നിങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാൻ അനുവദിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതം, അതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നിങ്ങൾ നേരിടുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമുക്ക് മുൻകൂട്ടി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലേ? എല്ലാം ഒരു കോഷൻ വെച്ച്, എല്ലാം ഇങ്ങനെ ഞാൻ എഴുതുന്നത് അതേ സ്പിരിറ്റിൽ മനസ്സിലാവുമോ, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുമോ, അതോ ഞാൻ ഇച്ചിലൂടെ ഒരു സ്റ്റെപ്പ് പുറയിൽ എടുത്ത് സേഫായിട്ടുള്ളതാണ് എഴുതേണ്ടത്. Now, history is an extremely politicized subject. So, if you want to go anywhere, you don't have to worry about it. Anyone or the other is going to be offended. But we have to make our choices, and we have to stand up where it matters. What is the question? Sir, M. Mukundan, what is your question? What is your question? What is your question? What is your question? Okay. വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊരു, അതായത് അതിന് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക എന്ന സംശയം കാരണം മാറ്റിവെക്കേണ്ട സാഹചര്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു എഴുത്തുകാരൻ എന്തെഴുതിയാലും എന്തു പറഞ്ഞാലും അതിന് ഉടൻ തന്നെ പ്രതികരണങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം നമുക്ക് നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ടല്ലോ, എം ടിയുടെ സിനിമ നിർമാല്യം, അതിൻ്റെ അവസാനത്ത് വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്നുണ്ട്. അപ്പം അന്നങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബഷീറിൻ്റെ ഒരു കൃതിയുടെ പേര് ഭഗവത്ഗീതയും കുറേ മുലകളും, ബഷീറിൻ്റെ ഒരു കൃതിയുടെ പേരാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഇന്ന് ഇപ്പം ഇന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ അത് വലിയൊരു റിസ്ക് ഉണ്ട്. അപ്പം എൻ്റെ തന്നെ ചില അനുഭവങ്ങളുണ്ട്, അറിയായിരിക്കുമല്ലോ. അത് പറയുന്നതിന് മടിയില്ല എനിക്ക്. ഞാനൊരു നമ്മളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നേതാവ്
പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞു, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഒരു നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയൊരു നേതാവ്, മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിനുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. അപ്പം എനിക്കെതിരായിട്ട് പിന്നെ രാത്രി പന്തം കൊളുത്തിക്കൊണ്ട് ജാഥ പോകുന്നു, എനിക്കെതിരായിട്ട് വിളിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കോലം കെട്ടിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ പറയുന്നതിന് പിന്നെ നമ്മൾ പറയുന്ന നമ്മളൊരു ഇപ്പം ഒരു ഒരു വിമർശനം കൊണ്ടിരുന്നു, അത് പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല. നമ്മൾ എന്ത് പറയുമ്പോഴും അതിൻ്റെ പോസിറ്റീവല്ല വശങ്ങൾ കളഞ്ഞുകൊണ്ട് അതിനെ നെഗറ്റീവായി കാണുന്ന ഒരു രീതിയാണുള്ളത്. അല്ല, അത് ഒറ്റപ്പെട്ട തരത്തിൽ ഇപ്പോൾ എൻ പ്രഭാകരൻ്റെ കഥയ്ക്കെതിരെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇത് ഇതുപോലെ ഒറ്റപ്പെട്ട തരത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾക്കുപരി ഇപ്പോൾ നടന്നു വരുന്നത് ഒരു പ്രത്യേക രീതിയിൽ അത് സംഘടിതമായി തന്നെ ചെയ്യുക, സംഘടിതമായി ആക്രമിക്കുക. ആ എഴുത്തുകാരനാവട്ടെ അല്ലെങ്കിൽ ആ ഒരു കലാകാരനാവട്ടെ കലാകാരിയാവട്ടെ, പിന്നീട് അങ്ങോട്ട് അവരുടെ അവർക്ക് ഒരു കാരണവശാലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരെ അടിച്ചമർത്തുക തുടങ്ങിയ രീതികൾ ഇപ്പോൾ കൂടുതലായി കാണും. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കേണ്ടി വരുന്ന ഒരു ഒരു അങ്ങനെയാണ് ഇപ്പോഴും കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അപ്പം അത് സംഘടിതമായിട്ട് തന്നെയുള്ളതാണ്, സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. അപ്പം നമ്മുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ്റെ കൈവെട്ടുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതാണ്? ഭീതിയുടേതായിട്ടൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഒരു പക്ഷേ പിന്നെ എൻ്റെ ഭയം ഉപേക്ഷിച്ചുകൊണ്ട് ധീരമായിട്ട് എനിക്കൊരു ഒരു നിലപാടെടുക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ എഴുത്തുകാരൻ്റെ വാക്കുകൾക്ക് പിന്നെ വിലയുണ്ടായിരുന്നു, എഴുത്തിൻ്റെ വാക്കുകൾ സമൂഹം കേട്ടിരുന്നു, സമൂഹത്തിനെ മാറ്റാനുള്ള ശക്തി എഴുത്തുകാർക്കുണ്ടായിരുന്നു. ഇന്നതില്ല. അപ്പോൾ എഴുത്തുകാരൻ ചിന്തിക്കുന്നത് ഞാൻ വലിയ റിസ്ക് എടുക്കുന്നു, ഒരുപക്ഷെ എൻ്റെ കൈവെട്ടും അല്ലെങ്കിൽ എൻ്റെ കോലം കത്തിക്കും, ഇങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. ഇപ്പം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല, കാരണം എൻ്റെ ശബ്ദം ഒരു തരത്തിലുള്ള പ്രതികരണവും സമൂഹത്തിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാനെന്തിനു റിസ്ക് എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഇതാണ് ഞാനെന്തിനു റിസ്ക് എടുക്കുന്നു എന്നുള്ള ചോദ്യം ഉള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നത് പത്മപ്രിയ തീർച്ചയായും കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ചലച്ചിത്ര മേഖലയിൽ നിന്നാവട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ മേഖലയിൽ നിന്നാവട്ടെ, ഒരു ഒറ്റപ്പെട്ട ശബ്ദം, അത് സ്വതന്ത്രമാണ്, അത് ഒരു ചേരിയോടും ചേർന്ന് നിൽക്കാതെ, ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് നിൽക്കാതെ ഒരു സ്വതന്ത്രമായൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള സ്ത്രീ വ്യക്തിത്വങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്? ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുന്നത്? സീ പേഴ്സണലി എനിക്ക് ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഓർ ദ ഫ്രീഡം ഓഫ് തോട്ട് ഇസ് വെൻ ഐ ടേക്ക് എ സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി എക്സ്റ്റേണൽ കോർഷൻ. അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഐ കൺസിഡർ മൈ സെൽഫ് ആസ് ഫ്രീ. ആൻഡ് അങ്ങനെ എടുക്കുമ്പോൾ ദർ ആർ ഒബ്വിയസ് റെപ്പർക്കഷൻസ് ടു ദാറ്റ്. Because it is not necessary that my truth is necessarily another person's truth. Njan idu parna pole idu nammal inganathe or contentious space il irikkumbol it's not just about this scenario. Eppozhum nammude life la koriye give and takes undavum, but when you're in a situation where you're having this communication or you're wanting to have a communication and a dialogue of what my reality is versus yours, അതിൽ നിന്ന് ഒരു പുറത്ത് വരുന്നത് ഒരു കണ്ടൻഷ്യസ് സ്പേസ് നമ്മൾ മാറ്റുന്നത് ഒരു ഡയലോഗും ഒരു കോൺവെർസേഷനും ചർച്ചയുടെ മൂലം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി കണ്ടൻഷ്യസ് ഫോർ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇപ്പോൾ യുനോ അറ്റ് ദ ടൈം വെൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ, ഗാന്ധിയുടെ ഒരു വലിയ ഫേമസ് കോട്ടാണ്, യു സ്റ്റാർട്ട് ബൈ എ ഫൈറ്റ്, ഫസ്റ്റ് ദേ വിൽ അബ്യൂസ് യു, ദെൻ ദേ വിൽ ത്രോ യു, ദെൻ ദേ വിൽ, സോ ദേർ ഇസ് ഓൾവേസ് എ പ്രോസസ് ഓഫ് റെഫർമേഷൻ ത്രൂ കോൺവെർസേഷൻ വിച്ച് ഹാപ്പൻസ്. കോൺവെർസേഷൻ എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നതിന് പകരം അത് മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയാലോ? ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ രൂപവൽക്കരണം തന്നെ ആണെന്ന് കണക്കാക്കിക്കൊള്ളൂ. അതങ്ങനെ വേണ്ടി വന്നത് എവിടെയും സ്ത്രീ പ്രതിനിധികളുടെ ശബ്ദം എവിടെയും കേൾക്കുന്നില്ല, അമ്മയിൽ കലാരംഗത്ത് എവിടെയും കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നതോടുകൂടിയാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ ഒരു ഓരോ ഘട്ടത്തിലും അത് മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ നിങ്ങളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ശരിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? പിന്നെ ഡയലോഗിന് പകരം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ
മോശമാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. No, I completely agree that there is, see, this is not just the issue of two institutions or two individuals or it, you're questioning much bigger social issues. And our social issue is not restricted to one man or one woman or a couple of institutions. Inequality, this idea of equality and liberty seems to be far more complicated than we think it is. And there will be people who are for it and against it. And the process of arriving at that, our liberty, libertarian point of view is extremely contentious, and especially in today's times, for example, what happened with Parvati in terms of just expressing a point of view, it lead to an extreme amount of cyberbully. And this kind, and this control of information which you think is democratic, I don't think is completely democratic, and there has to be some form of exercise of constraint and regulation in the way this information is also shared. But at the same time, does that, you know, I don't, it's a slightly contentious space again as to what is this democracy or democracy of expression of thought? Is it, does it stop at a point of time when I start hurting him, even if you think that this is right or this is ethical? So I think there are far, these are very complicated questions that you're asking me, Pramod Pakshe. I always feel that at the end, for me, my story ends when I say that I'm working towards something which has been arrived not out of some dogma, but out of a true belief that this is correct, this is a right stand. And sometimes that right stand may be in complete opposite view to you, and maybe I have to at some point give up my professional gains, my personal gains out of this. Paksha adu cheyyam, but anganathe oru free thought um oru free independence venanengil anganathe oru basic sacrifice, it's not a sacrifice, I think that's the basic thing that one has to give up in the process of, I don't know if I answered your and, question. You're all ready for that. Yes, you're absolutely. Yeah, so I mean, there will be people who are for and against these ideas, but how you bring them into your fold is far more important, and that's where I stand. And I strongly believe that our coercion upper than in it over a decision edukkunnathana nammalde oru strength nanu enikku thonunnu. Manu eppozhum nammal oru vishayathil oru swatantra chinta munnottu vachu kaniyal പുറമേയുള്ള എന്ത് ചിന്ത, സുബന്ധ ചിന്ത, ഒരു ഒരു ഫ്രീ തോട്ട്, സ്വതന്ത്ര ചിന്ത, സ്വതന്ത്ര ചിന്ത മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള ഈ ഗ്രൂപ്പ്സ്, നമ്മൾ ഈ പറഞ്ഞ പ്രഷർ ഗ്രൂപ്പ്സ്, അവരെപ്പോഴും അതിനെ ഒരു ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി നോക്കും, അത് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ, ആ ഇല്ലെങ്കിൽ നമ്മൾ എതിർക്കണം. തിരിച്ച് ഈ ഭാഗത്തുമായിട്ട് ചേർന്ന് അവരും നോക്കും, ഇത് ഞങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ, ഇല്ലെങ്കിൽ ഇല്ല ശരി എന്നാ പിന്നെ നമ്മൾ എതിർക്കണം. അങ്ങനെ ഈ ഗ്രൂപ്പ്സ് തീരുമാനിക്കുന്നതാണ്, അതായത് ആ ആ ചിന്തയുടെ അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഇതുപോലുള്ള ഈ ഫ്രഞ്ച് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇത്തരം പ്രഷർ ഗ്രൂപ്പ്സ് അവർ തീരുമാനിക്കുന്നതാണ് എന്ന് വരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ മാത്രമല്ല, അതിന് പുറത്തും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞ പലരും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പലരും പലരാലും അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് സ്വതന്ത്രമായ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻറ് ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഇതിനകത്ത് ദ മോസ്റ്റ് റിവീലിംഗ് തിങ് അബൌട്ട് ദിസ് ഇസ് ദ ഷ്രില്ലർ യു ആർ, ദ ലൗഡർ യു ആർ, ദാറ്റ് ഷോസ് ദറ്റ് യു ആർ ആക്ച്വലി നോട്ട് വെരി സെക്യൂർ. ഇവർ ഈ ഇൻ്റർനെറ്റിലും വാട്സാപ്പിലും ഈ ഫേക്ക് ന്യൂസും ഒക്കെ ഇത്രയും ഇങ്ങനെ അടിച്ച് പുറത്താക്കുമ്പം, അതിൻ്റെ അർത്ഥം അവർക്കും ഒരു there's a fear of ideas, there's a fear that if we can't persuade people, or if we can't scare people into listening to us and what we believe, then endo kolpam vedum nalla oru idha appo oru side inna distraction undakkuva appo so that people don't focus on the issues that really matter. On the other side, try and dominate it simply through a sort of mob culture, right? The physical mobs mathramalla, intellectual mob culture undu, internet la mob culture undu, trolls undu. The whole idea is just create a din that I should become afraid to stand up against this large number of people. Nammale oru shadowed adil aaki peedipikkanulla oru 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 tendency aanu nadakkune alle avade avade endanu nammada karuthu nammada strength endanu information avanu alle information aanu. I mean if, again as I said, naan history la nu work cheyyane appo ee beef inde karyam parayumba enikku cheri varunathu keralathil pandu oru kadha undu parai petta pandirakulam nu parna oru palaye legend undu anathu velliya oru sage nu ഒരു കുറേ കുട്ടികളുണ്ടാവും. അതിനകത്ത് ഒരു കുട്ടി ബ്രാഹ്മണനായിട്ട് വളരും, വേറെ ഒരാൾ പെരുന്തച്ഛൻ ആശാരിയായിരുന്നു, വേറെ ഒരാൾ ഒരു ദലിത് കാസ്റ്റിലാണ് ജനിക്കുന്നത്, ഒരു മുസ്ലിമും ഉണ്ട് ഉപ്പുകുട്ടൻ എന്ന് പറഞ്ഞ്. അപ്പം ഒരു സമയത്ത് അഗ്നിഹോത്രിയുടെ വീട്ടിൽ, ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരു സദ്യ നടത്തും. സദ്യയ്ക്ക് അനിയൻ ഒരു പറയാനാന്ന് തോന്നുന്നു, അയാൾ കൊണ്ടുവരുന്നത് ബീഫാണ് സദ്യയ്ക്ക് വിളമ്പാൻ. അപ്പം വി ഹാവ് ഇറ്റ് ഇൻ ആർ ഓൺ ലെജൻഡ്സ് ദറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് പോസിബിലിറ്റീസ്
are, you know, likely in the past. This one legend le oru dalit streekum oru swamikkum undaya ee jaathigal ella avadunnu vannada. So the point is, history is laughing at us in a way that nammal ithre idane serious aaki ithre idane oru moral high ground il irunnondu oru judgment pass cheyo ellare pattiyum. But in reality, you know, even the past was a far more interesting place. Nammade or insecurity, nammade or lack of imagination aanu that we are succumbing to this sort of pressure. Lack of imagination at the same time, lack of information also. And lack of information. No, I think I want to take it one. I mean, ippo nammude generation actually there's a lot of information overload. And I want to come back to the point we started in. Ee freedom nu parayana sambhavam is not from just lack of information, but the lack of ability to process that information in a way that is judicious, that you can keep nammude orthodox values and nammude beliefs adu porthaakittu nammude oru free aayittu aalochichittu what is the most optimal, what is the most right thing to do in that circumstance nu parayunnathu valare important aanu ingenathe information overload inte kaaryathil. And what has also happened, I think, in this whole, you know, I mean, I'm a little you know, I feel the social media culture has its own lot of strengths, but it also adds a lot of dogma to the way you think. For example, when Amir Khan raised the issue, you know, he just made a statement that my wife doesn't feel safe in this country. Automatically, he was just labeled as anti-national. I think the circumstance of something like that, and I think that really reflects on our education system. You know, when I read about the independence struggle, and you read about partition, you only read one story or one individual who is responsible for the partition. Paksha adinte muluvan kada nammal kariyilla. There are many when I went out and studied abroad is when I realized that the interpretation of partition is so many, because nammal annu undarnilla. And that's why when Manu is saying that there is so much we learn from history, not just what current information. Adu mathramalla ippozhathe oru sahajaryathil namukaryam nammal oru vishayathil pratheerikkan shramikkumbol nammal adinte aa vishayathil മായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പോലും നമ്മൾ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അല്ലേ, വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന, ഇപ്പൊ കഴിഞ്ഞ തവണ ഈയിടെ ശ്രീ വി കെ ശ്രീരാമൻ ആക്ടർ മരിച്ചുപോയി എന്ന നിലയിൽ ഒരു പ്രചാരണം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ നമുക്കറിയാം അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതിന് പോലും വെയിറ്റ് ചെയ്യാതെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി നമ്മുടെ ചില സംഘടനകൾ പ്രമേയം പാസ്സാക്കി. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ അത് ഒരു ഒരു പക്ഷേ ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇഗ്നറൻസിനോടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സ് അത്ര നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന ഗ്രൂപ്പ്സ് മുഴുവൻ ഇഗ്നോറൻ്റ് ആണ് അവരുടെ ഈ വാട്ടവർ നമ്മുടെ സമൂഹത്തെക്കുറിച്ച്. മറിച്ച് നമുക്ക് അതിനെ നേരിടണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ വേണം. നമുക്ക് ഇഗ്നോറൻസ് മാത്രമല്ല, അത് അറിഞ്ഞുകൊണ്ട് ഇഗ്നോറൻസിനെ സ്പ്രെഡ് ചെയ്യുവാണ് സ്ട്രാറ്റജിയാണ്. No, and I also, that's where I feel that nanadana thodakathile parnathu our education systems do not promote critical thinking. Not just that, in our society currently we do not have a cultural space to have conversations of this nature in a free manner. Adu illada pinne endana before you can communicate your point of view. Sir Mukundan, ipo ee nammal parnu vannadinte thodarchayayittu രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് നമ്മുടെ സ്വതന്ത്ര ചിന്ത തുറന്നു പറയാൻ നമ്മൾ കാണിക്കേണ്ട ധൈര്യം, ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം ചിന്തയിലൂടെ നമ്മുടെ പരിസരം വിസ്തൃതമാക്കാനുള്ള ശ്രമം, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തന്നെയും ചില പ്രത്യേക നിലകളിൽ നമ്മുടെ ചിന്തയെ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നില്ല. അത് കേവലം ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഗൗരി ലങ്കേഷിൻ്റെ, കൽബുർഗിയുടെ, പൻസാരിയുടെ ഒക്കെ വധം പോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും മറ്റും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. കേരളത്തിലും കൂടോ അങ്ങനെയൊരു സംഭവത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിജീവികൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക നായകർ ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, പക്ഷേ സാധാരണ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അഭിമന്യുവിൻ്റെ കൊലപാതകം, അല്ലെങ്കിൽ കണ്ണൂരിൽ ഷുഹൈബിൻ്റെ കൊലപാതകം, കെ ടി ജയകൃഷ്ണൻ ആവട്ടെ, കെ വി സുധീഷ് ആകട്ടെ, ഞാൻ പറയുന്നത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് കൊല ചെയ്യപ്പെടുന്നത്. ഏതാശയവുമാകട്ടെ, ആ ആശയം ഉയർത്തിപ്പിടിച്ചവരാണ് കൊല ചെയ്യപ്പെടുന്നത്. ശ്രീ മുകുന്ദൻ്റെ ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അത് പിന്നെ പൊതുവേ ഇപ്പം ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. കണ്ണൂരുള്ള അക്രമ രാഷ്ട്രീയങ്ങൾ, കൊലപാതകങ്ങൾ, അത് കുറേ വർഷങ്ങളായിട്ടുണ്ടല്ലോ. ഇപ്പം 25-30 വർഷങ്ങളായിട്ടുണ്ട്. അപ്പം അത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടോ മറ്റുള്ള ചില തർക്കങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രമോദ് പറഞ്ഞ കാര്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. പക്ഷെ ആരാണ് കൊല ചെയ്യപ്പെടുന്നുള്ളതാണ്, ഒരു പാവം വഴിയിൽ കൂടെ നടന്നു പോകുന്ന ഒരു പാവം,
ഒരു ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള സാധാരണക്കാരാണ് കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ കൊല ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ അവരെപ്പോഴും സേഫാണ്. അപ്പോഴും സാധാരണക്കാരനാണ് ഇതിൻ്റെ വിക്റ്റീമാവുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ളവരാണ് ഇതിൻ്റെ പിന്നെ വിക്റ്റീമാവുന്നത്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം എപ്പോഴും നമ്മളിപ്പം ഇപ്പം അഭിമന്യുവിൻ്റെ കാര്യമായാലും എല്ലാം തന്നെ ഇപ്പോഴും ഉന്നത ശ്രേണിയിലുള്ളവർ സേഫാണ്. അപ്പം അതിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. നമ്മളിപ്പം ഒരുപാട് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നു ഇവിടെ ഇരുന്നുകൊണ്ട്. പക്ഷേ ഈ ചർച്ച എങ്ങനെ സാധാരണക്കാരിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നാല് പേര് സംസാരിക്കുന്നു, നമ്മുടെ മുമ്പിൽ വലിയൊരു സദസ്സുണ്ട്, പിന്നെ ക്യാമറകളുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലാളുകൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെക്കുറിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോഴും അവരറിയുന്നില്ല നമ്മളെന്താണ് പറയുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരു ആദിവാസി, ആദിവാസിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഒരു സദസ്സിലിരുന്ന് ഒരു വേദിയിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എവിടെയോ കിടക്കുന്ന ആദിവാസി അറിയുന്നില്ല അവനെക്കുറിച്ചാണ്. വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അവരിലെത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇത് പ്രതിരോധം എന്നുള്ളത് വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു എലിറ്റിസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. ഈ പ്രതിരോധം എന്ന് പറഞ്ഞ ഏത് വിഷയത്തിലും നമ്മൾ ഈ പ്രതിരോധത്തിൽ ഇറങ്ങുന്നവർ പിന്നെ കുറെ കൂടി വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഈ പ്രതിരോധം എന്നുള്ളത് ജനകീയമാക്കണം. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പിന്നെ സാധാരണക്കാർ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പം ഗൗരി ലങ്കേഷിൻ്റെ സംഭവം നടത്തിയ ശേഷം അവിടെ നടത്തിയുള്ള കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള ഒരു അനുശോചന യോഗത്തിൽ ആകെ 30 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 30 പോരാ, 300-3000 ആളുകൾ അവിടെ വരണം. അത് അങ്ങനെ ഈ പ്രതിരോധം ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ഉത്തരവാദിത്വം. തീർച്ചയായും അത്, അതായത് ഞാൻ ഉദ്ദേശിച്ച, ഞാൻ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത്, ഇപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് സ്വതന്ത്ര ചിന്തയ്ക്കെതിരായിട്ടുള്ള അറ്റാക്കാണ് എന്ന് തന്നെ കാണണം. പൊളിറ്റിക്കൽ വയലൻസ് ഈസ് അഗൈൻസ്റ്റ് ദി ഫ്രീ തോട്ട്, ഫ്രീ തിങ്കിങ്. കാരണം ആളുകളായാലും സാധാരണക്കാരായാലും ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുക, ഒരാശയം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായിട്ടാണല്ലോ. അത് അതിനെതിരായിട്ടുള്ള ഈ അക്രമത്തെ കൂടി നമ്മൾ സ്വതന്ത്ര ചിന്തയ്ക്കെതിരായിട്ടുള്ള അക്രമമായി കാണണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്വതന്ത്ര ചിന്തയ്ക്കെതിരായി നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ചിന്തയിലേക്ക് വരികയും ചെയ്തു. പുതിയ ചിന്ത മുന്നോട്ട് വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ തലമുറയിലെ ആളെന്ന നിലയിൽ മനു, ചുരുക്കി അത് എന്താണ്, നമ്മൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഒരു മുന്നേറ്റമാണ് നമുക്ക് ആവശ്യം? സ്വതന്ത്ര ചിന്ത നിലനിൽക്കാനും വളരാനും അത് പൂത്തുല്ലസിക്കാനുമുള്ള ഏത് തരത്തിലുള്ള സാഹചര്യം വേണമെന്നാണ് മനു പറയുന്നത്? വെച്ചാൽ എല്ലാത്തിനെയും കോൺടെക്സ്റ്റിൽ കാണണം. അപ്പം ജസ്റ്റ് ബിക്കോസ് ഈ സമയത്ത് ദേർസ് സോ മച്ച് മിസ്ഇൻഫർമേഷൻ, സോ മച്ച് ക്രൈസിസ്, വി ഷുഡ്ണ്ട് ബിക്കം പെസിമിസ്റ്റിക് ആൻഡ് സേ അയ്യോ ഭൂലോകം ഇടിഞ്ഞ് വീണു, എല്ലാം കഴിഞ്ഞു, നഷ്ടം പോയി, അങ്ങനെ പറയാൻ പാടില്ല. ഓൾ ദേർസ് ഓൾവേസ് വൺസ് ടൈനി ലിറ്റിൽ ഫ്ലെയിം സം വേർ ദറ്റ് ഫ്ലിക്കേഴ്സ്, സോ വി ഷുഡ് ദെൻ എംഫസൈസ് ഓൺ ദാറ്റ്. അപ്പം ഹൗ കൻ ഐ കോൺട്രിബ്യൂട്ട്? എനിക്ക് പറ്റത്തില്ല റാബിൾ റൗസിങ് ചെയ്യാൻ, പക്ഷെ ഇച്ചിരി വിവരത്തോടെ ഇച്ചിരി റീസെർച്ച് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദ പീപ്പിൾ ഹു ആർ ഇൻ എ പൊസിഷൻ ടു ഡു സംതിങ് ഷുഡ് മേക്ക് ദി എഫേർട്ട് ടു ഡു ഇറ്റ്, to say the right thing at the right moment and not hesitate. Karena namukku ivadi irikkana thane or level of privilege undu, aa privilege ne ee samayathana exercise cheyende. Okay, adinulla or basic awareness venam. Ee Twitterilum WhatsAppilum okke ee fake news okke kaanum, it's demoralizing in some way. Pakshe adondu enikku pedi illa, karena on the one level idin oru oru there are many factors at play. For example, ippam oru 5-6 varsham munpu vare you needed a computer and an internet connection to have access to the world. Appa villages l onnum illa, innu oru 4G oru mobile phone undengi you're getting so much information, adu discern cheyanulla kalivu poduve othri aalkarku illa, pakshe adu varum, adin ellathinum adindeya samayam undu. Ippam the funniest thing was BJP's oru top leader ennali parnju, we adheyathinte IT aalkarodu parnju we must fight against fake news. Adu vaichirkkokke chiri vannu, because you know which party is essentially a factory of fake news. Appa angane you realize that over time people will mature. 2014 election the 250 million first time voters aayirunnu, oru 10 varsham kayumba ellarkum prayam kuda varum, prayam varum vechoda vivaram varum, adond enikku angane I don't think it's a bleak situation, it's the end of the world. I think the issue will resolve itself. Okay, human beings have the capacity to rise above these things. Technology has the capacity. Idu vera oru kolpam undu, ee monster ne nammal unleash cheyidu adu pore vannu nammale thanne kuttu. അപ്പൊ അത് അൺലീഷ് ചെയ്ത ആൾക്കാർക്ക് തന്നെ അതിന്റെ ആൻസർ ഒടുവിൽ കൊടുക്കേണ്ടി വരും. എന്തായാലും ആ ഒപ്റ്റിമിസ്റ്റോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെയധികം നന്ദി മനു എസ് പിള്ള, പത്മപ്രിയ, ശ്രീ എം. മുകുന്ദൻ നമ്മളോട് പങ്കുചേർന്നു.
സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ചിന്തകൾ പങ്കുവെച്ച ഒരു സെഷൻ കൂടി പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും വളരെ നന്ദി. അതിഥികൾക്ക് ഉപഹാരം സമർപ്പിക്കാനായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പള്ളിനെ ക്ഷണിക്കുന്നു.